വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോയ്ക്ക് പകരം ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. കാരണം രണ്ട് ദിവസം മുന്നേ ഞാനൊരു ആഫ്രിക്കൻ ലവ് ബേഴ്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് എന്റെ ഷോപ്പാണോ, എത്ര വെറൈറ്റീസ് ഉണ്ട്, എവിടെയാണ് ഷോപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ഓണറെ പരിചയപ്പെടാൻ പോവാണ്. ഓണറെ ഞാൻ പരിചയപ്പെടുത്താം, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ, സുബി എന്നാണ് പേര്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് സുബിയോട് ചോദിക്കാം. സുബി വർക്ക് ചെയ്യുവാണോ? എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു മിനറൽ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട്, അക്കൗണ്ടിംഗ് ഫീൽഡിൽ? അഞ്ചു കൊല്ലമായിട്ട്. അപ്പൊ പോയി വരാനുള്ള ഡിസ്റ്റൻസ് ആണോ? പോയി വരാനുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോ ഈ ആഫ്രിക്കൻ ലവ് ബേഴ്സിനെ വളർത്തുന്നത് ഒരു ഹോബി ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? അതെ, എനിക്ക് ഭയങ്കര പണ്ട് തൊട്ട് എനിക്ക് പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ആഫ്രിക്കൻ ലവ് ബേഴ്സിനെ വളർത്തുന്നതിന്റെ? ഞാനിപ്പോ ഒരു 8 കൊല്ലം. എല്ലാവർക്കും ഉള്ള രീതിയിലല്ല, നമ്മള് കൊറേ വേർഡിനെയൊക്കെ വാങ്ങിച്ചു വളർത്തി കൈ നഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം വാങ്ങിച്ചു വളർത്തി കൊണ്ടുവന്ന് നമുക്ക് അറിയില്ലല്ലോ, അപ്പൊ അത് കൊണ്ടുവന്ന് വളർത്തി പോയി, കൈ നഷ്ടം, കൊറേ പൈസ പോയി അങ്ങനെ. അപ്പൊ ആദ്യമൊന്നും വീട്ടിലൊന്നും ഒട്ടും സപ്പോർട്ട് അല്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. നഷ്ടം ഒത്തിരി വന്നിട്ടുണ്ടോ ആദ്യത്തെ സമയത്ത്? ഇല്ല, ഇത് ആദ്യ സമയത്ത് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. മീൻസ് ഞാൻ പറഞ്ഞ നമുക്ക് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലായിരുന്നു അന്നത്തെ ടൈമിൽ. അപ്പൊ പറഞ്ഞ ഇതിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നു. അതെ, നമുക്ക് കട ഷോപ്പ് നിന്നാണ് ഞാൻ ആദ്യം ബേർഡിന്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് ബേർഡ്സിനെ കളക്ട് ചെയ്ത് വാങ്ങിച്ച് വളർത്തി. അപ്പൊ അതിൽ നിന്ന് കുറെ നഷ്ടങ്ങളും അസുഖങ്ങളും വന്നു. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല, എന്ത് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ എങ്ങനെ കെയർ ചെയ്തെടുക്കണം. ഒത്തിരി പേർക്ക് വീട്ടിലുള്ളവർ തന്നെ വർക്കിംഗ് ആണെങ്കിൽ പോലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ അബ്രോഡ് ഒക്കെ നിൽക്കുന്ന ആൾക്കാര്, വീട്ടിലെ വൈഫ് നോക്കുന്ന ആൾക്കാരുണ്ട്, അമ്മയും അച്ഛനും ആളിനെ നിർത്തി നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒത്തിരി പേർക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ട്, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഒത്തിരി അറിവുണ്ട്. എനിക്ക് തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ആദ്യം ആഫ്രിക്കൻ ലവ് ബേഴ്സ് എനിക്ക് കൂടുതലും ബ്രീഡർമാർ ഇപ്പോഴും ഉള്ളത് ട്രിവാൻഡ്രത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വളർത്തി വന്ന ഞാൻ തുടക്കം ടൈമിലൊക്കെ അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അറിയില്ല, അറിവുകൾ വളരെ കുറവായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ആയാലും ഫേസ്ബുക്കിലായാലും ഗൂഗിളിലായാലും നമുക്ക് ഒരുപാട് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായി തുടങ്ങി. ഇപ്പൊ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഇത് വലിയ പ്രോബ്ലം അല്ല, അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതല്ലേ. നമുക്ക് നമ്മുടെ ഒരു ഹോബി, നമുക്ക് ഇഷ്ടം കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് ബേർഡുമായിട്ടാണ്. പിന്നെ നമ്മള് സന്തോഷിക്കുന്നു, ഇവര് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു സന്തോഷം കൂടുതലും നമ്മളെ ഇഷ്ടത്തിനാണ്. എനിക്ക് ഇതിനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഇത്രയും കാലം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ. അപ്പൊ അത് ബിസിനസ് ആയി നോക്കിയാൽ പോലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മേഖലകളിൽ നമുക്ക് ഒരു ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്താലും നമ്മൾക്കത് ഇനി നമുക്കും ഒരു സന്തോഷം കിട്ടത്തില്ല, ചെയ്യുന്ന കാര്യം വിജയിക്കത്തുമില്ല. പക്ഷെ ഇത് നമുക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിൽ. ഇപ്പൊ ആഫ്രിക്കൻ ലവ് ബേഴ്സ് മാത്രമാണോ ഉള്ളത്, അതോ വേറെ പെറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വളർത്തുന്നുണ്ടോ? ഇല്ല, ഇതിലിപ്പൊ ആഫ്രിക്കൻ ലവ് ബേഴ്സ് മാത്രമേ ഉള്ളൂ. കുഞ്ഞുനാളിലെ തൊട്ട് എനിക്ക് പെറ്റ്സിനോട് അനിമൽസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ലവ് ബേഴ്സ് അങ്ങനെയുള്ള ബേഴ്സുകളെല്ലാം എന്റെ ഉണ്ടായിരുന്നു. പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടോ അപ്പൊ മുന്നേ? ആ, എന്റെ ഉണ്ടായിരുന്നു, എന്റെ ഡോഗ് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഇല്ല, ഇപ്പൊ ലവ് ബേഴ്സ് മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ ലവ് ബേഴ്സ് മാത്രമേ. അതിനോടാണ് ഇൻട്രസ്റ്റ്. എന്താണ് ഈ ലവ് ബേഴ്സിനോട് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം? ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ ബേർഡിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബേർഡിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ഇത് എവിടെ നിന്ന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ കണക്ക് അന്നൊന്നും ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അറിയും എന്നൊന്നും വലിയ ഞാൻ കണ്ടുപിടിച്ചു. ട്രിവാൻഡ്രത്ത് റിയാസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരന്റെ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പൊ ഈ റിയാസ് എന്ന് പറയുന്ന ആള് സെയിൽ ചെയ്യുന്ന ആള് തന്നെയാണോ ബേർഡ്സിനെയും ഇതൊക്കെ? ഇല്ല, പുള്ളി അന്ന് പണ്ട് തൊട്ട് ബേർഡൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സ് ഒക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന ടൈമിൽ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബേർഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അന്ന് ഞാൻ ഈ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അതിന് മുമ്പ് എൻ്റെ കുറച്ച് ബേർഡ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ റിയാസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കുറച്ച് ബേർഡ്സ് ഉണ്ടായിരുന്നു. പെറ്റ് ഷോപ്പ് എന്നൊക്കെ വാങ്ങിച്ചു
ചേർക്കാം ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ചോദിച്ചതാണ്. അതായത് മാസ്ക് വെറൈറ്റീസ് നമ്മൾ ഫിഷറുമായിട്ട് നമ്മൾ പേര് കയറുന്നത്, പക്ഷെ അന്നൊന്നും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പേര് കയറുന്നത് പിന്നെ ഹൈബ്രിഡ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇറങ്ങി, പിന്നെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ തന്നെ എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിനായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഒരുപാട് നമുക്ക് എന്ത് ഇൻഫർമേഷൻ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു യൂട്യൂബിലേക്ക് കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ആ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് കണ്ട് മനസ്സിലായത്. അതും അപൂർവ ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് പേര്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വളർത്തുന്നത് രീതി ശരിയല്ല എന്ന് എനിക്ക്. പിന്നെ ഞാനത് വീണ്ടും ഞാൻ ഒന്നും കൂടെയൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ കുറച്ച് വേർഡിനെ കളക്ട് ചെയ്ത് വളർത്തി തുടങ്ങി, പിന്നെ പിന്നെ ഓരോ പടിപടിയായിട്ട് ഇങ്ങനെ കയറി. ഇപ്പൊ എങ്ങനെയാ ഇപ്പോ പുറത്തുനിന്നൊക്കെ വരുന്നത്, അതർ സ്റ്റേറ്റ് നിന്ന് വരുത്തുന്നുണ്ടോ ബേർഡ്സിനെ, അതോ നമ്മുടെ ഇവിടെ കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയാണോ മേടിക്കുന്നത്? അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട് ബേർഡൊക്കെ, ഒരുപാട് പുറത്തുനിന്നൊക്കെ ബേർഡ് വരുന്നുണ്ട്. സെയിൽ ചെയ്യുമ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്. ഞാനിപ്പോ കോയമ്പത്തൂർ ബാംഗ്ലൂർ കൊടുക്കാറുണ്ട്. ഇതിന്റെയൊക്കെ കെയറിങ് അപ്പൊ എങ്ങനെയാണ്? നമ്മളിപ്പോ ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർ ചെയ്യാൻ വർക്കിങ്ങിന്റെ ഇടയിൽ എങ്ങനെയാണ് ടൈം? എനിക്ക് ടൈം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനുണ്ട്, പുള്ളി ആ ബേർഡിനെ എല്ലാം ഹാൻഡിൽ ചെയ്യണം, ഞാനും പുള്ളിക്കാരനും കൂടെ നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കെയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബേർഡിനെ ഡെയിലി വാച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ബേർഡിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമ്മൾ ബേർഡിനെ വാച്ച് ചെയ്യുന്നത് മാത്രമേ ആ ബേർഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും. അല്ല വന്ന് നമ്മളിപ്പോൾ ആഹാരം ഇട്ട് കൊടുത്ത് വെള്ളം വെച്ച് പോയി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ എനിക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ എനിക്ക് പറയാനും ഈ ഒരു കാര്യമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ബേർഡിനെ വെറുതെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് പല ആൾക്കാരും വന്ന് എൻ്റെ ബേർഡിനെ വാങ്ങിച്ചു കൊണ്ട് പോയിട്ട് ചത്തുപോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെയല്ല, ആ ബേർഡിനെ വാങ്ങിച്ചുകൊണ്ട് ആ ബേർഡിനെ കെയർ കൊടുക്കണം. കാരണം എന്താ നമ്മുടെ മെയിനായിട്ട് വേണ്ട നമ്മൾ അവേരിയുടെ വൃത്തിയും കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെക്കുന്ന ഫുഡ് വെക്കുന്ന ഇപ്പൊ ബോട്ടിൽ ആയാലും ബാക്കിയുള്ള എന്തായാലും. അപ്പൊ ഇവിടെ ഇവിടെ സുബി എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? അപ്പൊ നമുക്കൊന്ന് വീഡിയോ കാണാം. നമുക്ക് കാണാം. ഇതുപോലുള്ള കേജിലാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പെയർസിന് ഇടുന്നത്. അതായത് ഒരു കേജിൽ ഒരു പെയർ എന്നുള്ള രീതിയിലാണ് ഇടുന്നത്. ഫ്ലൈങ്ങിന് വേണ്ടിയിട്ട് വേറെ കേജസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് സുബി പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും വേറെ കേജസിലൊക്കെ ഒരു പെയറെ കൂടുതൽ ബേർഡ്സ് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് കുട്ടികളെ പാരന്റ്സിന്റെ കൂടെ തന്നെ കുട്ടികളെ ഇട്ടേക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ ഒരു കേജിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വെക്കാനുള്ള സൗകര്യം, വെള്ളം വെക്കാനുള്ള സൗകര്യം, അതുപോലെ വേസ്റ്റ് നമുക്ക് ഈ ട്രേ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ട്രേ ആയ വഴി നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ട്രേ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ഒറ്റ കേജിന്റെ പൈസ എന്ന് പറയുന്നത് 800 rupees ആണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ 24 cages സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ഒത്തിരി ബഹളമാണ്, ചെറിയ സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ഒത്തിരി ബഹളമാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഓട്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് കളിക്കുന്നുണ്ട്, വീഡിയോക്ക് ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇത്രയും കേജസ് ആണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങേയറ്റത്ത് ഞാൻ ചെന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്ന് നിൽക്കും. അങ്ങനെയാണേ
ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രീഡിംഗ് കേജ് ആണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പുറ സൈഡ് കേജിനോട് ചേർന്നുള്ള സൈഡ് ഓപ്പൺ ആണ്. അതുപോലെ ഇതിന്റെ ടോപ്പ് ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിനുള്ളിലാണ് കിളികളെല്ലാം വന്ന് മുട്ടയിടാറ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഇതാണ് ഇതിന്റെ ഓപ്പണിങ് ടോപ്പില്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. മുട്ടയിടുന്നതൊക്കെ ഇതിനുള്ളിലാണ്, മുട്ട പിന്നെ സൂക്ഷിക്കുന്നതും ഇതിനുള്ളിലാണ്. ഇത് കണ്ടോ, അതിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ടൊരു ഓപ്പണിങ് നമുക്ക് കാണാൻ പറ്റും. ഇതിനുള്ളിൽ കൂടെയാണ് ഈ കേജിനകത്തേക്ക് കയറുന്നത്. ബ്രീഡിംഗ് കഴിഞ്ഞ ഉടനെ റെസ്റ്റ് കൊടുക്കുന്ന ഒരു ഏരിയ. അപ്പോ ഫ്ലൈയിങ് കേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേർഡിന്റെ ആരോഗ്യം നമ്മൾ നോക്കണം. അപ്പൊ ഇതിനകത്ത് സ്പേസ് കുറവാണ്, ഇത് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കേജസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ബേർഡിനെ കണ്ടിന്യൂ നമ്മൾ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ബേർഡിന്റെ ആരോഗ്യം വളരെ മാറും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ഫ്ലൈ ആയിട്ട് നടക്കാൻ വേണ്ടി ബേർഡ്സിന് നമ്മൾ വലിയൊരു കേജിലോട്ട് മാറി. അത്രയും വലിയ സ്പേസിൽ വേണം എന്നുള്ളതുകൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണല്ലേ.